നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ഏറെ ശ്രദ്ധയോടെ നോക്കിയ ഒരു വിഷയമാണ് BBCയിലെ ആദായ നികുതി പരിശോധന. G20 യോഗത്തിൽ ഈ വിഷയത്തിൽ ഒരു ന്യായീകരണം ചോദിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ജെയിംസ് ക്ലവർലി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴായിരുന്നു ഈ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ബ്രിട്ടൻ ഇന്ത്യയോട് ആരാഞ്ഞത്. ബ്രിട്ടൻ ഈ ഒരു വിഷയത്തിൽ ഒരു ന്യായീകരണം ചോദിച്ചപ്പോൾ ഇന്ത്യ നൽകിയ മറുപടി എന്താണ് എന്നതിൻ്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അതായത്, രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ BBC ബാധ്യസ്ഥമാണെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് കിട്ടുന്ന സൂചന. നമുക്കറിയാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദായ നികുതി പരിശോധന വരെ എത്തി നിൽക്കുന്നതെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ചുള്ള BBCയുടെ ഗുജറാത്ത് കലാപ ഡോക്യുമെൻ്ററി വമ്പൻ വിവാദമായിരുന്നു. ഈ വിവാദം ആളിക്കത്തുകയും പല നടപടികൾ ഉണ്ടാകുകയും അതിപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന വരെ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. ആദായ നികുതി വകുപ്പ് 3 ദിവസമാണ് ദില്ലിയിലെയും മുംബൈയിലെയും BBCയുടെ ഓഫീസിൽ പരിശോധന ഊർജിതമാക്കിയത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ BBCക്കെതിരെ BJP ശക്തമായി ഉയർത്തിയിരുന്നു. അപ്പോഴാണ് ഈ വിഷയം ബ്രിട്ടൻ നയതന്ത്രതല ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത്. ഇരു മന്ത്രിമാരും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. നാളെ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ജെയിംസ് ക്ലവർലി ഇന്ത്യയിലെത്തുകയായിരുന്നു. ഈ വിഷയം ചർച്ചയായപ്പോൾ BBCക്ക് ബ്രിട്ടീഷ് സർക്കാർ പിന്തുണ നൽകിയിരുന്നു. അതായത്, ബ്രിട്ടീഷ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ അന്ന് സ്വീകരിച്ച നിലപാട് BBCയുടെ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളും എന്നാണ്. എന്നാൽ BBC ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കണമെന്ന നിലപാടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്വീകരിച്ചതെന്നാണ് കിട്ടുന്ന വിവരം. ഈ വിഷയത്തിൽ സർക്കാർ പരസ്യമായ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സൂചനകൾ ഇങ്ങനെയാണ്. അതായത്, ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ BBC തയ്യാറാകണമെന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു, ആ ഒരു നിലപാട് ഇന്ത്യ കടുപ്പിച്ചു എന്ന ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കിട്ടുന്നത്. അതേസമയം പരിശോധന നിയമപ്രകാരമാണെന്നും ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിലൂടെ കിട്ടിയ ലാഭം അനധികൃതമായി BBC വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിൽ ദില്ലിയിലെയും മുംബൈയിലെയും ഓഫീസുകളിൽ നടന്ന 60 മണിക്കൂറോളം നീണ്ട മാരത്തൺ പരിശോധന തുടക്കം മാത്രമാണെന്നും സർക്കാർ സൂചനകൾ നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്നലെ രാത്രി 5:30 ദില്ലിയിലെ ഓഫീസിൽ നിന്നും മടങ്ങിയ ഉദ്യോഗസ്ഥർ സാമ്പത്തിക ഇടപാട് രേഖകൾ ശേഖരിച്ചതായും സൂചനയുണ്ട്. കുറച്ച് പുറകോട്ട് പോയാൽ BBC പ്രധാനമന്ത്രിയെ ചൊടിപ്പിക്കാൻ ഇടയാക്കിയ കാരണങ്ങളുണ്ട്. രാജ്യം നടുങ്ങി വിറച്ച 2022 ഗുജറാത്ത് കലാപം, 20 വർഷത്തിനിപ്പുറം ഇക്കഴിഞ്ഞ ജൂണിലാണ് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയത്. ഇത് BJPയും RSSഉം വലിയ ആഘോഷമാക്കിയിരുന്നു. അപ്പോഴും ഇന്ത്യയുടെ ചരിത്രത്തിനും പാരമ്പര്യത്തിനും മേൽ പതിഞ്ഞ വലിയ പാപക്കറിയായി ഗുജറാത്ത് കലാപം ബാക്കിയായി. ഇപ്പോഴിതാ പ്രധാനമന്ത്രിയെ കുറ്റാരോപിതനാക്കുന്ന BBC ഡോക്യുമെന്ററി ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ വമ്പൻ വിവാദങ്ങളായി ഇപ്പോഴും ലൈംലൈറ്റിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കവെയായിരുന്നു BBCയിലെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന കൂടി വന്നത്. എന്തായാലും ഈ ഒരു ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയെക്കുറിച്ചാണ് വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ചത്. ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.